നമസ്തേ. നമ്മുടെ ജീവിതയാത്രയിൽ തടസ്സം, അത് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല, ഇഷ്ടപ്പെടുകയുമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ചില തടസ്സങ്ങൾ വലിയ കീറാമുട്ടിയായി തീരാറുണ്ട്. നമുക്ക് രണ്ട് തരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. ഒന്ന് സൂക്ഷ്മമായ തലത്തിലും മറ്റൊന്ന് സ്ഥൂലമായ തലത്തിലും. സ്ഥൂലമായ തലത്തിലുള്ള കെട്ടുപാടുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, അവയൊക്കെ മാറ്റുവാനുള്ള അറിവും വിദ്യയും നമുക്കറിയാം. ഉദാഹരണത്തിന്, പണം കൊടുത്തോ അല്ലെങ്കിൽ മസിൽ പവർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ ഒക്കെ നമുക്കതിനെ മറികടക്കാൻ ഒരു പക്ഷേ സാധ്യമായി എന്ന് വരാം. പക്ഷേ സ്ഥൂലമായ തലത്തിൽ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധ്യമാകും? എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള വിദ്യ? ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്താണ് ആദ്യം സൂക്ഷ്മമായ തടസ്സങ്ങൾ, അതിനെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ അതിനെങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമാകൂ. സൂക്ഷ്മമായ തടസ്സങ്ങൾ എന്ന് പറയുന്നത്, നാം ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനിടെ അല്ലെങ്കിൽ നാം ഒരു എം ഒബ്ജക്റ്റ്, ഒരു ലക്ഷ്യം നമ്മൾ കാണുന്നതിനിടയിൽ, ആ ലക്ഷ്യത്തിലേക്ക് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ചെയ്യുന്നതിനിടെ എല്ലാ തലത്തിലുള്ള എല്ലാ ഭാഗത്തുനിന്നുമുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന, ഉണ്ടാകേണ്ടായിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ചില തടസ്സങ്ങളാണ്. പറഞ്ഞു വരുന്നത്, ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചില ചിന്തനങ്ങൾ, പോസിറ്റീവായ ചിന്തനങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ശീലമില്ലാത്തത് കൊണ്ട് അത് ഒരു തടസ്സമായി തീരാറുണ്ട്. ഉദാഹരണം, നമ്മുടെ ഒരു കാഴ്ചപ്പാട്, ഒരു ലക്ഷ്യത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും ഒരേ ദിശയിലായിരിക്കും. നമ്മുടെ ഊർജവും നമ്മുടെ സമ്പത്തും നമ്മുടെ എഫിഷ്യൻറ്റും അല്ല നമ്മുടെ കഴിവുകളുമെല്ലാം വിനിയോഗിച്ചിട്ടും അതിലേക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം, ഒരുപാട് സമയം ഒരുപാട് എനർജി ഒക്കെ നമുക്ക് വേസ്റ്റാകാനുള്ള കാരണം, ആ ചിന്തനങ്ങളിൽ നമുക്ക് എവിടെയോ നമ്മുടെ വിഷനിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മുടെ മനോഭാവത്തിൻ്റെ മാറ്റം പ്രധാനമാണ്. എന്ത് മനോഭാവം, എന്ത് ചിന്തനങ്ങളാണ് അവിടെ മാറ്റേണ്ടത്? ഇതിന് പകരം വേറെ എന്ത് ചിന്തകളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്? ഇത് സൂക്ഷ്മതലത്തിൽ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബോധ്യമാകൂ. ഹിന്ദു മതത്തിൽ നമ്മൾ വിഘ്നങ്ങൾ പോകാൻ വേണ്ടി വിഘ്നേശ്വരനെ ആരാധിക്കാറുണ്ട്. വിഘ്നേശ്വരൻ്റെ രൂപം തന്നെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും, ഒരു തുമ്പിക്കൈയുണ്ട്, കുടവയറുണ്ട്, ആനച്ചെവി പോലെ വലിയ ചെവികളുണ്ട്. ഇതൊക്കെ ഒരു വിഘ്നത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശീലങ്ങളെയാണ് ആ രൂപത്തിൽ കാണിച്ചിട്ടുള്ളത്. കുടവയറ് അർത്ഥം നമ്മൾ സദാ നിറഞ്ഞിരിക്കുന്നവരായിരിക്കണം, അറിവുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരായിരിക്കണം. വിഘ്നേശ്വരൻ്റെ ചെവി എന്ന് പറയുന്നത് വളരെ വലിയ ആനച്ചെവി പോലെ, മുറം പോലെയുള്ള ചെവിയാണ്. എല്ലാം നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരായി മാറണം, എല്ലാം സ്വീകരിക്കാൻ തയ്യാറുള്ളവരായി മാറണം. അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് മാത്രമേ എല്ലാം സ്വീകരിക്കൂ. ആന അങ്ങനെയല്ല ചെയ്യുക, തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എല്ലാം ചെക്ക് ചെയ്താണ് ആന നടക്കാറുള്ളത്. എവിടെയെങ്കിലും ചതുപ്പ് നിലമുണ്ടോ എന്ന് മുന്നിൽ പോകുന്ന ആന നോക്കി അതിൻ്റെ പിന്നിലാണ് എല്ലാ ആനകളും സഞ്ചരിക്കാറുള്ളത്. അവൻ്റെ ആ ഘ്രാണശേഷിയാണ് കാണിക്കുന്നത്. നമുക്ക് ഈ ഘ്രാണശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം സൂക്ഷ്മമായ തലത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് പോലും ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ നമ്മളുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ സംസ്കാരപ്രകാരം, നമ്മൾ നേരത്തെയുള്ള നമ്മുടെ സ്വഭാവപ്രകാരം നമ്മളതങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണ് ശരിയെന്ന് നമ്മൾ ധരിക്കുന്നു. ഇത് വിഘ്നമായി മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് തന്നെ വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വയം നമുക്ക് നമ്മുടെ ഉള്ളിൽ ചേഞ്ചുകൾ ഉണ്ടാക്കി പോകേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു സൂക്ഷ്മമായ വിഘ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ കൂടെയുള്ളവരുടെ മാനസികമായ സപ്പോർട്ട് നമുക്ക് ലഭിക്കാതെ വരിക. ഉദാഹരണത്തിന്, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ലക്ഷ്യത്തിന് അനുഗുണമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മൾ എപ്പോഴും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വല്ലതും കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ദേഷ്യപ്പെടും, അവരോട് വഴക്ക് പറയും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അവരെ നിരാശപ്പെടുത്തുമ്പോൾ, നമുക്ക് കൂട്ടത്തിലുള്ളവരോട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഇതിനോട് വരും. അങ്ങനെ കുറേ പേരിലൂടെ നെഗറ്റീവ് വൈബ്രേഷൻ ഈ കാര്യത്തിനോടും നമ്മോടും ഉണ്ടാകുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ പ്രയാസമായിട്ട് വരും. ഇതൊരു അന്ധമായ വിശ്വാസമല്ല, നിരമറച്ച് ഒരു എനർജിയുടെ പ്രോബ്ലമാണ്. നമ്മുടെ എനർജിയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പ്രയോജനപ്പെടുന്നത്. ആ എനർജിയെ കുറയ്ക്കുന്ന ഒരു തരത്തിലുമുള്ള വാക്കോ ചിന്തകളോ പ്രവൃത്തികളോ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവാൻ പാടില്ല.
ഇത്തരം സൂക്ഷ്മമായ ചിന്തനങ്ങളിലൂടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മുന്നേറൂ. അപ്പോൾ നമ്മുടെ തടസ്സങ്ങളെല്ലാം നമുക്ക് പതുക്കെ പതുക്കെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധ്യമാകും. ഒപ്പം നിറഞ്ഞ മനസ്സോടെ എല്ലാം സ്വീകരിക്കാനുള്ള മനസ്സോടുകൂടി, ഒപ്പം അതോടൊപ്പം സൂക്ഷ്മമായ ചെക്കിങ്ങുകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമായാൽ വിജയം നമ്മുടെ സമീപത്ത് തന്നെയായിരിക്കും. എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു.